എല്ലാം നിന്നുടെ പരിപാലനയായി കാണാനുള്ളൊരു മനസ്സേതു. നീ തന്നിടുന്നതെല്ലാം എന്നുടെ നന്മയ്ക്കായെന്നുള്ളോരറിവേകൂ. എല്ലാം നിന്നുടെ പരിപാലനയായി കാണാനുള്ളൊരു മനസ്സേ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായി നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാവുന്നു. ബാറക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയ സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളുടെ ഉടയവനായിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഇസ്രയേൽ മക്കളെ മിസ്രയേമിൽ നിന്ന് കനാൻ നാട്ടിൽ എത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയെ മുൻപടയായും പിൻപടയായും കൂടെ ഇരുന്ന് സ്നേഹത്തണലിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യഹോവയെ സ്തുതിപ്പിൻ. എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാനുമുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് പുതിയ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങയ്ക്ക് മഹത്വം കരയേറ്റുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അവിടുത്തെ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് താഴ്മയോടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവിക പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവാ ദൈവമേ, അവിടുത്തെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തൻ്റെ
ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലക്കി വാങ്ങിയ പുത്രനാ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. പിതാവാ, ദൈവത്തെ അനുസരിച്ച പുത്രൻ തമ്പുരാനെ, അവിടുത്തെ അനുസരണ ശീലം ഞങ്ങൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം ഒന്നും ചെയ്യാതെ ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സന്തോഷവും സമാധാനവും ദൈവിക ഐക്യവും ഞങ്ങളുടെ ജീവിതത്തിൽ വിളങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനും മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് സകല കൃപയും ഞങ്ങളിൽ പെരുക്കുവാൻ അവിടുന്ന് സർവശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുവാൻ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. നൽകുന്നുവെന്നറിഞ്ഞിടുന്നു ഞാൻ ദുഃഖങ്ങളും രോഗപീഡകളും, കർത്താവേ നീ എന്നെ ശുദ്ധീകരണത്തിനായി നൽകുന്നുവെന്നറിഞ്ഞിടുന്നു ഞാൻ. പരിപാലനയായി കാണാനുള്ളൊരു മനസ്സേകൂ.